ഒത്തിരി ഗേൾസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രണ്ടിനെ ഓക്കെ മേ ബി ടു ദ നെക്സ്റ്റ് ലെവൽ എനിക്ക് കൊണ്ടുപോകാം? ഞാൻ ഇത്ര അടുത്തറിഞ്ഞ ഒരു പെൺകുട്ടി ദിൽഷയാണ്. ഇത്രയും ഒരുമിച്ച് താമസിച്ച് അറിഞ്ഞ് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ട് ദിൽഷ എന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പലർക്കും ഇതിനു മുമ്പേ ഉള്ള പലർക്കും ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള ചിരിച്ച് പോസിറ്റീവ് വൈബ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാളായിട്ട് അറിയത്തുള്ളൂ. എനിക്ക് എൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പം ദേഷ്യപ്പെടുന്ന റോബിനെ ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? ഷോർട്ട് ടേം ആയിട്ടുള്ള റോബിനെ ഇഷ്ടമല്ല. അപ്പം ദേഷ്യം വരുമ്പോൾ അത് എനിക്കുള്ള ഞാൻ ബേസിക്കലി അങ്ങനെയാണ്. അത് അക്സെപ്റ്റ് ചെയ്യാത്ത പലരും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പം ഇത് ഷോർട്ട് ടെമ്പേർഡ് ആവുന്ന ഇഷ്ടമല്ലായിരിക്കും. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഔട്ട് ബേസ്റ്റ് ആവും. അപ്പോൾ അതായിരിക്കും പിന്നെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അങ്ങനെ എനിക്ക് നഷ്ടങ്ങളും ഉണ്ടായിട്ട്. പക്ഷേ പുള്ളിക്കാരിയാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുന്ന ആളാണ്, പല ടൈമിലും എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഓരോ പോയിന്റിലും അതാ പറയാം, എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ എന്താണോ പോസിറ്റീവും നെഗറ്റീവും വെച്ചിട്ട് പുള്ളിക്കാരി എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പുള്ളിക്കാരിയെ ഒരു എന്താ പറയുക, പുള്ളിക്കാരിയോട് അത്ര ഒരു ഇഷ്ടം വരാൻ കാരണം. എന്താ പറയാ, ഇനിയുള്ള ആ ഒരു കുറച്ച് നാളും കൂടെ അല്ലേ, വൺ ഓർ ടൂ മന്ത്സ് അല്ലേ ഇനി തീരാനുള്ളൂ. ബിക്കോസ് വൺ ഓർ ടൂ മന്ത്സ് അപ്പൊ ഇതൊന്നും കാണാറില്ലേ? ഉണ്ട്, 70-ത്തി-എത്രാമത്തെ ദിവസം അല്ലേ? ടൂ മന്ത്സ് എന്ന് പറയുന്നത് 60 ദിവസമാണ് കുട്ടി. സോറി, 20 എത്ര ദിവസമേ ഉള്ളൂ ഡോക്ടറെ? ഓഹോ, ഇതൊന്നും അറിയാതെയാണ് വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ എടുക്കാം, കാൽക്കുലേഷൻ അറിയണം. പറഞ്ഞു പറഞ്ഞു. ഒരു മാസം എന്റെ പൊന്നോ? അല്ല, ഒരു മാസം ഉണ്ട് ഇനി. ഡോക്ടറെ, ഒരു മാസം 30 ദിവസം, 70+30=100 കഴിഞ്ഞിട്ട് പറഞ്ഞതാ. അപ്പൊ ഇത്ര ഞാൻ പറഞ്ഞത് എന്തേ ഉള്ളു, ഇത്ര നാളത്തെ കാതിരിപ്പ് നിങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് അല്ലേ? അതെ, അവസാനം ആ കുട്ടിക്ക് ഞാൻ ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയരുത്. നേരത്തെ സീക്രട്ട് റൂമിലെ കാര്യം പറഞ്ഞപ്പോ ഒന്നും ചെയ്യാനില്ല അവിടെ, ആ ഒരു മരുഭൂമിയിൽ വന്നൊരു കുളിർമഴയായിട്ട് വേണമെങ്കിൽ നമുക്ക് ദിൽഷയുടെ ശബ്ദത്തിനെ പറയാം. സത്യമായിട്ടും, കാരണം ദിൽഷയുടെ ശബ്ദം കേൾക്കുമ്പോഴത്തെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, അത് അല്ല തിരിക്കും, നമ്മൾ ഇമോഷണലി ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ചില സമയത്ത്, മനസ്സിലായി? നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ എത്ര ദിവസം എന്ന് പറയും സംസാരിക്കാതിരിക്കും, ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് ഇഷ്ടമുള്ളത് തരും, മനസ്സിലായില്ലേ? നല്ല ഫുഡായിരുന്നു തന്നത്, അതെല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ, മെന്റൽ ഹെൽത്തിനും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അത്രയും പിടിച്ചു നിന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒരു മനുഷ്യനും അത്രയും ഒരു 2 ദിവസത്തിൽ കൂടുതൽ അതിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, അത്രയും ഇത് അനുഭവിച്ചു. പക്ഷെ എന്നെ കൊണ്ടത് പറ്റി. ഡോക്ടർ പറഞ്ഞിരുന്നോ, ഞാൻ എന്തായാലും ഇനി ദിൽഷ വരുമ്പോ ദിൽഷയുടെ വീട്ടിൽ പോയിട്ട് ഇതിങ്ങനെ നമുക്കൊരു മാരേജിന്റെ രീതിയിൽ തന്നെ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ത് തരത്തിലുള്ള ഒരു റിപ്ലൈ ആണ് ഡോക്ടർ എക്സ്പെക്ട് ചെയ്യുന്നത്? ദിൽഷ എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിരുന്ന ഫ്രണ്ട് ആയിട്ടാണ്. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ദിൽഷേനെയും കൺസിഡർ ചെയ്യണം. ദിൽഷയുടെ എന്താ പറയാ, അവളുടെ ഫീലിങ്സും അവളുടെ ഇതും ഞാൻ കൺസർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവളിപ്പോ പറയുന്നത് ഫ്രണ്ടായിട്ടാണ് നിൽക്കുന്നതെന്ന് ഫ്രണ്ടാണ് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും, വിഷമം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നല്ല ആഗ്രഹിക്കുന്ന, എന്ത് വന്നാലും അത് ഫേസ് ചെയ്യാനായിട്ട് റെഡിയാണ്. അല്ല, ഞാനൊരു ക്ലൂ തരട്ടെ, ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം ദിൽഷയെ കാണാൻ വേണ്ടിട്ട് ഷോ കാണാറുണ്ടോ? എനിക്ക് അതിന് സമയം കിട്ടിയിട്ടില്ല, പക്ഷെ അവളുടെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ റാൻഡം ആയിട്ട് വരുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. എനിക്ക് അത് കാണാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ, മിസ്യു എന്ന് പറഞ്ഞത്. അത് ദിൽഷയ്ക്ക് വേണ്ടി അല്ല, കള്ളം പറയരുത് ഡോക്ടറെ, കള്ളം പറയരുത്. ഓക്കെ, കണ്ടോ, ദിൽഷയ്ക്ക് വേണ്ടി ആയിരിക്കാം, നല്ലൊരു ഫ്രണ്ട് അല്ലേ, അല്ല? ഇവിടെ ഞങ്ങള് വേറെ ചിലതും കാണുന്നുണ്ട്. ഡോക്ടറെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ഒരാള് ഡോക്ടർ ഇറങ്ങിയ ശേഷം ഡോക്ടറുടെ ഹുഡിയെ ഇടത്തുള്ളൂ, ഡോക്ടറുടെ പൊട്ടിയെ കപ്പെടുത്തു വെക്കുന്നു, ഡോക്ടറുടെ ചെടിയെ തിരിച്ച് നടുന്നു. ഞാൻ കുറച്ച് ടീഷർട്സ് ഒക്കെ കൊടുത്തിട്ടാരും കണ്ടില്ല, കുറച്ച് ഒരു 5-6 എണ്ണം കൊടുത്തിട്ട് പോയി. ഞാൻ ഇടാത്ത സാധനങ്ങള് കണ്ടില്ല, എനിക്ക് എപ്പിസോഡ് ഞാൻ ടിവിയിലോ ഇതൊന്നും കണ്ടിട്ടില്ല, ഇന്നവരെ കണ്ടിട്ടില്ല. ഏ, അതിൽ 1-2 എണ്ണം ഡോക്ടറെ ഇട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അത് കണ്ടാണ് ഹുഡീസ് വെച്ചിട്ട് പോയി. ഓക്കെ, അവൻ ദിൽഷ ഇടുന്നത് ഡോക്ടറിന്റെ ഹുഡീസ് ആണ്. ഡോക്ടറിനെ വേണ്ടിട്ട് ഇടക്കിടക്ക് ക്യാമറയിൽ വന്നിട്ട് മെസ്സേജസ് ഒക്കെ പറയുന്നുണ്ട്, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് കരയാനൊക്കെ. 1-2 എണ്ണം ഒക്കെ ഞാൻ കണ്ടായിരുന്നു, 3-4 എണ്ണം 5-6 എണ്ണം, ഒരു 10-12 എണ്ണം കണ്ടു. അല്ല, അപ്പൊ നിങ്ങള് ഇതുവരെ കണ്ട ക്ലിപ്പിംഗ്സ് മൊത്തം ദിൽഷയുടെ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങളൊക്കെ കുട്ടിക്ക്, അതിപ്പം നിങ്ങൾ കൊടുത്ത ഹുഡി ഇട്ടുകൊണ്ടിരിക്കുന്നു, ഇന്നലെ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു, ഏതെന്നോ ഒരു ഇത് രഹസ്യ കാതൽ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്,
ഫുൾ റൊമാന്റിക് സോങ്സ് ആള് പാടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മിസ് ചെയ്യുന്ന നിങ്ങൾ കാണുന്നുണ്ടോ ഷോ? പിന്നെ അതോടെ ഞാൻ ഇങ്ങനെ എനിക്ക് ദിൽഷേനെ അറിയാവുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. ബ്ലെസ്ലി എന്തൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും ബ്ലെസ്ലി അത് ഒരു ബൗണ്ടറിയാണ്, അത് ഞാൻ ഓൾറെഡി അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും ക്രോസ് ചെയ്യാനായിട്ട് ദിൽഷ ഒരിക്കലും ചിന്തിക്കത്തോരുമില്ല. ഇങ്ങോട്ട് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടത് നമ്മളല്ലേ തീരുമാനിക്കുന്നത്, ഇല്ലാത്തോടത്തോളം കാലം അത് അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഞാൻ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്തല്ലോ ഡോക്ടറെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ദിൽഷ ചെയ്യുന്നുണ്ട്, അപ്പൊ എവിടെയെങ്കിലും ഒരു ഇത് ഉണ്ടാവൂലേ? അല്ല അതാ പറഞ്ഞ, ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതി ചിലപ്പോ എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും, അങ്ങനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിന്റെ ഉത്തരം പറയേണ്ട, നമുക്ക് രണ്ടുപേർക്കും ലവ് ട്രാക്ക് കൊണ്ടുപോകണം ഇല്ലായിരുന്നു, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യം പ്യൂർ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് അത് ഒരിക്കലും നമ്മൾ ഷോയിന്റെ ബേസ് ചെയ്ത് അങ്ങനെ ചെയ്യണമെന്നില്ല. അങ്ങനെ നമ്മൾ മെച്ചറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുറത്ത് നമുക്ക് ഇറങ്ങിയതിന് ശേഷം സമയമുണ്ടല്ലോ. കാരണം പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ പുള്ളിക്കരീന്ന് അനിയത്തിരുന്ന് ജയിച്ചിരുന്ന് സംസാരിച്ചപ്പോഴും അവർക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷേ ദിൽഷേര ഇതാണ് അവർക്ക് വാല്യൂ, മനസ്സിലായി? ദിൽഷ എന്താണ് പറയുന്നതെന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. ദിൽഷ ഇപ്പൊ പറയാണ് ഞാൻ അപ്പോഴും ഇപ്പോഴും ഫ്രണ്ടായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടായിരിക്കും, പക്ഷെ എന്നിരുന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതിപ്പോ അതാണ് റിയാലിറ്റി. എനിക്ക് ഒരാളെ ഹേർട്ട് ചെയ്തിട്ട് ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല അങ്ങനെ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ പറയുന്നത് ഒരു ട്രൈ ആണല്ലോ. ഇത് നാലുപേര് കാണുന്നുണ്ടല്ലോ, ദിൽഷ ഇറങ്ങും, ഓ ഈ മനുഷ്യൻ എല്ലാ സ്ഥലത്തും ഇന്റർവ്യൂ പോയി പറഞ്ഞു ഇനി ഇത് ചെയ്തില്ലെങ്കിൽ ഇനി ചതിയായി പോകുമെന്ന് ചിലപ്പോൾ ചിന്തിക്കുമല്ലോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ദിൽഷയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. ദിൽഷയ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ വീട്ടുകാര് ഓക്കേ ഒന്ന് ആലോചിക്കട്ടെ. അങ്ങനെയാണെങ്കിലോ? അല്ല വീട്ടുകാരൊക്കെ കുഴപ്പമില്ല. ചേച്ചി അനീത്തിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അപ്പൊ അവർക്കൊക്കെ എന്നെ കാര്യമാണ്. പക്ഷെ അവർക്ക് ദിൽഷയാണ് ആക്ച്വലി ഫസ്റ്റ് പ്രയോറിറ്റി, അവരുടെ കുട്ടിയാണ്. അപ്പം അത് ആ കുട്ടിക്ക് എന്താണ് തോന്നുന്നത് അതിന്റെ ബേസ് ചെയ്തേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ, അതി കൂടുതൽ ഒന്നും ഇല്ല. വെയിറ്റ് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതുവരെ എന്തായാലും ഡോക്ടർ വിചാരിച്ചാലും നടന്നു. അപ്പൊ ഇനി എങ്ങനെ നടക്കട്ടെ. നമ്മുടെ അഖിൽ ചേട്ടൻ ദിൽഷേനെ എടുത്ത് കറക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ദിൽഷ വേറെ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ അവരെന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടുമ്പോ ഡോക്ടറുടെ മുഖം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ സർക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ പൊസസീവ്നെസ് ശരിക്കും അങ്ങനെ തോന്നിയിരുന്നു? അത് കുറച്ചൊക്കെ കാണിക്കുകയും ചെയ്തല്ലേ, മാക്സിമം കാണിക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ചില സമയത്ത് വന്നു പോകല്ലോ, കാണിച്ച ഇനി അറിയത്തില്ല എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന്. ചിലതൊക്കെ കാണിച്ച ഇതൊക്കെ കാണിച്ചെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബ്ലെസ്ഡിയുടെ കാര്യത്തിൽ വരാം. ഇന്നലെ ഉണ്ടല്ലോ അവര് ഒരു ടാസ്ക് ജയിച്ചിട്ട് രണ്ടുപേർക്കും കൂടെ ഒരു ഡിന്നർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ. അത് അപ്പൊ ഞാനും എന്റെ ബ്രദറും കൂടെ പറഞ്ഞു, ദൈവം ഇത് കണ്ടാൽ നമ്മൾ ഡോക്ടറിന് വിഷമാവുമല്ലോ എന്ന്. അന്നേരം അതിനകത്ത് ബ്ലെസ്ഡി പറയുന്നുണ്ട്, ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ പറഞ്ഞു. ആണല്ലേ? ഓഹോ, എന്ത് റിപ്ലൈ വന്ന്? അപ്പൊ ദിൽഷ പറഞ്ഞു, എന്തായിരിക്കും ദിൽഷ പറഞ്ഞിട്ടുണ്ടാവാറിയാലോ. അല്ല, ദിൽഷ ഒരു മറുപടി കൊടുത്തു, എടാ ഞാൻ നിന്നെ എന്റെ ഒരു ബ്രദർ, ഞാൻ നിന്റെ സിസ്റ്റർ. അതാ പറഞ്ഞ മൈൻഡ് ചെയ്യുന്നില്ല, അതാ പറഞ്ഞ. അങ്ങനെ പറഞ്ഞു ദിൽഷ. പക്ഷെ പുള്ളി പറഞ്ഞു, അതെന്ത് നീ അങ്ങനെ പറയണേ, ഇല്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ബ്ലെസ്ലി ഈസ് ട്രൈങ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാവോ, ഇപ്പൊ സപ്പോസ് ഇഫ് ബ്ലെസ്ലി ഇസ് ദ വിന്നർ, കപ്പ് ബ്ലെസ്ലിക്ക് ദിൽഷ ഡോക്ടറിന്, അങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഇതിനോട് ഡോക്ടറിന് എന്താ പറയാനുണ്ട്? അല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ ബ്ലെസ്ലിയെ പറ്റി ഞാൻ അധികം കൺസിഡർ ചെയ്യുന്നു, ചിന്തിക്കുന്നില്ല. കാരണം അവൻ അവന്റേതായിട്ടുള്ള ഗെയിമിൽ അവൻ കളിക്കുന്നുണ്ട്, നല്ല പ്ലെയറാണ് അവൻ, അവന്റേതായിട്ടുള്ള രീതി കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും നിൽക്കുന്നത്, മനസ്സിലായില്ലേ? സോ അവൻ അവന്റേതായിട്ടുള്ള അതിൽ ഞാൻ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. പിന്നെ എനിക്കൊരു ബ്രദർലി അഫക്ഷൻ ഉണ്ട് അവൻ്റെ അടുത്ത്, പക്ഷേ ദിൽഷയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അതൊരു ബൗണ്ടറിയാണ്, മനസ്സിലായില്ലേ? അധികം ഇതും ചെയ്യത്തില്ല. എനിക്കിപ്പോ നോക്കി കഴിഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വിന്നർ ആവണമെന്ന് തന്നെയാണല്ലോ. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരിക്കലും പറയത്തില്ല ദിൽഷയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ. കാരണം എന്നെ ഇഷ്ടപ്പെട്ടത് എന്നിലുള്ള എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും, എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് ഡിസർവിങ് ആണെന്നോ അല്ലെങ്കിൽ എന്നിലുള്ള എന്തെങ്കിലും കാരണം കാണുന്ന അവർ എനിക്ക് എഫക്റ്റ്, ഐ മീൻ എഫേർട്ട് ഇട്ട് എന്നെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. സോ ദിൽഷേനെയും നിങ്ങൾ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ദിൽഷയുടെ ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ട്, ദിൽഷയുടെ നിലപാടുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ദിൽഷ ഡിസർവിങ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക, മനസ്സിലായില്ലേ? പക്ഷേ എനിക്ക് പുള്ളിക്കാരി വിന്നറായ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അത് നമുക്ക് എപ്പോഴും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിന്നർ ആവണമെന്ന് ആഗ്രഹം കാണത്തില്ല. ഡോക്ടർ വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഫോണേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട്,